നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഗംഗ കൂടോത്രം ചെയ്ത് മയക്കിയത് തന്നെയാ. അങ്ങനെയല്ലേ അവള് മാളൂനെ വരുത്തിയിലാക്കിയത്? എങ്ങനെയായാലും എന്റെ വാക്കിനപ്പുറം പോവാത്ത മഹി, ഞാൻ പറഞ്ഞത് അവഗണിച്ച് ഗംഗയെ തേടി പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റം തന്നെയാ. അതെ ആന്റി, സത്യം പറയാലോ, മഹിയുടെ ഈ മാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വാക്ക് തന്ന് വിവാഹം ഉറപ്പിച്ചിട്ട് മറ്റൊരുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാനും ഒരു പെണ്ണല്ലേ. ശ്രേയേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ആണുങ്ങൾ അങ്ങനെയാ, പക്ഷെ വിവാഹത്തോടെ എല്ലാം മാറും. എങ്ങനെയും വിവാഹം പെട്ടെന്ന് നടത്തിയെടുക്കണം. പിന്നെ മഹിയെ നിനക്ക് നിന്റെ വരുതിയിലാക്കാൻ പറ്റും. അതെ മോളെ, പിന്നെ ആവശ്യമില്ലാത്ത ഈഗോ കാണിച്ച് നീ അനാവശ്യ തീരുമാനമൊന്നും എടുക്കരുത്. മഹി നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, മാളുവിന് വേണ്ടിയാ. അതൊക്കെ ശരിയാ, അതൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. എന്നാലും ഓർക്കുമ്പോ ഒരു വിഷമം. അങ്ങനെ വിഷമിക്കരുത്, മണ്ടത്തര. മാളുവിന് വേണ്ടിയാ മഹി വിവാഹത്തിന് തയ്യാറാവുന്നത്, അത് നിനക്കും അറിയാലോ. മാളുവിന് ഗംഗി മതി മതിയെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോ അവന്റെ മനസ്സിലും അതാണ് ശരിയെന്ന് തോന്നിപ്പോയി കാണും. അതെ മോളെ, അത്രയുള്ളൂ. അതിന് നീ ആ വില മാത്രം കൊടുത്താ മതി. നാത്തും പറഞ്ഞതാ ശരി, നമ്മൾ അല്പം അലിഞ്ഞ അവനെ ആ വേലക്കാരി പെണ്ണിനെ ഈ കൈലാസത്തിന്റെ റാണിയാക്കും. പിന്നെ നാത്തുവിനുൾപ്പെടെ നമ്മുടെ ഒക്കെ അവസ്ഥ വളരെ മോശമാവും, അത് നീ മറക്കണ്ട. നിങ്ങളാരും പേടിക്കണ്ട, അങ്ങനെ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. പിന്നെ മുത്തശ്ശി പറ്റില്ല എന്ന് കൂടെ പറയുമ്പോ മഹിയുടെ മോഹം മനസ്സിൽ നിന്ന് കളഞ്ഞോളൂ. ശരിയാ, ആ തള്ള എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഞാൻ കരുതിയത് അവര് കൊച്ചുമോളിലൂടെ ഈ കൈലാസത്തിന്റെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുമെന്ന. അങ്ങനെയൊന്നുമില്ല, ജാനകിമ്മ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാ. കൊടുത്ത വാക്ക് അവരേത് വിധേനയും പാലിക്കും. മാത്രമല്ല, നകുലിനെ അവർക്ക് പ്രാണനാ. ഒരുപക്ഷെ മഹിയേക്കാൾ കൂടുതൽ സ്നേഹം ജാനകിമ്മയ്ക്ക് നകുലിനോടാ. അത് നന്നായി. അതുകൊണ്ടാവും മഹിയേട്ടനോട് വിവാഹത്തിന് എതിർപ്പ് പറഞ്ഞത്. ഇനി അവരുടെ മനസ്സങ്ങാനും മാറുമോ? മാറുവന്നാത്തൂനെ. ഏയ് ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. മഹി ഇനി ഗംഗയുടെ പുറകെ പോവില്ല. പറ്റിയ തെറ്റു മനസ്സിലാക്കി അവൻ ശ്രേയെ തന്നെ വിവാഹം കഴിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.